തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളി കുടുംബത്തെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന കേസിൽ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ ജീവനക്കാരനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. UAPA ചുമത്തി ജയിലിൽ അടച്ച അർഷി ഖുറേഷിയെയാണ് NIA പ്രത്യേക കോടതി വെറുതെ വിട്ടത്. ആരോപണങ്ങൾ തെളിയിക്കുന്ന തെളിവുകളൊന്നും കണ്ടെത്താനാവാത്തതിനാൽ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഖുറേഷിയെ ഒഴിവാക്കുന്നതായി ജഡ്ജി AM പാട്ടീൽ വിധിപ്രസ്താവത്തിൽ വ്യക്തമാക്കി. പ്രമുഖ ഇസ്ലാമിക പ്രബോധകൻ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനിൽ ഗസ്റ്റ് റിലേഷൻസ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു അർഷിദ് ഖുറേഷി. കാസർകോട് സ്വദേശി അഷ്ഫാഖ് മജീദ് ഉൾപ്പെടെ 22 പേരെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചെന്നാണ് ഇദ്ദേഹത്തിനെതിരായ കേസ്. മകൻ അഷ്ഫാഖിനെയും ഭാര്യയെയും ഒരു വയസ്സുകാരി മകളെയും ISൽ ചേരാൻ നിർബന്ധിക്കുകയും റിക്രൂട്ട് ചെയ്യാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് മുംബൈയിൽ ലോഡ്ജ് നടത്തുന്ന പിതാവ് അബ്ദുൽ മജീദാണ് IRF ജീവനക്കാരനായ അർഷി ഖുറേഷിക്കും മറ്റ് രണ്ടു പേർക്കുമെതിരെ മുംബൈ പോലീസിൽ പരാതി നൽകിയത്. കേസെടുത്ത മുംബൈ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. 2017 കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുകയും ഖുറേഷിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായ വയനാട് സ്വദേശി ഇമാം മുഹമ്മദ് ഹനീഫ് അടക്കം മറ്റ് രണ്ടുപേർക്കെതിരെ മതിയായ തെളിവില്ലെന്ന് NIA കണ്ടെത്തിയതിനാൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. ഖുറേഷി മുംബൈയിലായിരുന്നപ്പോൾ അഷ്ഫാഖ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് NIA കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നത്. പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതി നൽകിയതെന്ന് പിതാവ് അബ്ദുൽ മജീദ് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഹനീഫിനെ NIA പിന്നീട് കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അർഷി ഖുറേഷി പ്രബോധനം നടത്തിയെന്ന് അവകാശപ്പെടുന്നവരുടെ ബന്ധുക്കളടക്കം 57 സാക്ഷികളെ വിചാരണ വേളയിൽ വിസ്തരിച്ചു. 8 സാക്ഷികൾ കൂറുമാറി. അർഷി ഖുറേഷി യുവാക്കളെ സ്വാധീനിച്ചെന്നോ ISൽ ചേർത്തെന്നോ തെളിയിക്കുന്ന യാതൊരു തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചു. കേസിൽ അറസ്റ്റിലായ ഖുറേഷി 2016 മുതൽ ജയിലിലാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഖുറേഷി ജയിൽ മോചിതനാവും. അർഷി ഖുറേഷിയുടെ വേദനകൾക്കും നഷ്ടപ്പെട്ട വർഷങ്ങൾ ആരാണ് നഷ്ടപരിഹാരം നൽകുകയെന്ന് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ സഫറൽ ഇസ്ലാം ഖാൻ ട്വിറ്ററിൽ കുറിച്ചു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.